നമസ്കാരം. ഞാൻ ആർദ്രായസ് ബിജു, എ കെ എം എച്ച് എസ് കോട്ടൂർ സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. വായന ദിനാചരണത്തിൻ്റെ ഭാഗമായി ഞാൻ വായിച്ച പുസ്തകത്തിലെ ഒരു ചെറിയ ഭാഗമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. മലയാള സാഹിത്യ മേഖലയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭാഗമാണ് ആത്മകഥാസാഹിത്യം. പ്രമുഖരായ ഒട്ടേറെ എഴുത്തുകാരുടെ ആത്മകഥകൾ നമുക്ക് സുപരിചിതങ്ങളാണ്. ഓർമ്മയുടെ ആളുകൾ, എൻ്റെ കഥ, കവിയുടെ കാൽപ്പാടുകൾ തുടങ്ങിയവ ഇവയിൽ ചിലത് മാത്രമാണ്. ഇനി ഞാൻ വായിച്ച പുസ്തകത്തിലേക്ക് കടക്കാം. ശ്രീമതി ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥയ്ക്ക് ഒരാമുഖം എന്ന പുസ്തകത്തിലെ എൻ്റെ കുട്ടിക്കാലം എന്ന ഭാഗമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. എഴുത്തുകാരി തൻ്റെ ബാല്യകാലം ഓർത്തെടുക്കുകയാണ് എൻ്റെ കുട്ടിക്കാലം എന്ന ലേഖനത്തിൽ. ചെറുപ്പത്തിൽ തൻ്റെ വീട്ടിലെ അന്തരീക്ഷത്തെക്കുറിച്ചും കുട്ടിയായിരുന്നപ്പോൾ താൻ ശീലിച്ച പലതിനെക്കുറിച്ചും എഴുത്തുകാരി ഇവിടെ സൂചിപ്പിക്കുന്നു. പുലർച്ചെ എഴുന്നേൽക്കുന്നതിൽ തന്നെ മാതാപിതാക്കളുടെ ഉറക്കെയുള്ള മന്ത്രോച്ചാരണങ്ങളും പ്രാർത്ഥനകളും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലേക്കായിരുന്നു. കൂട്ടുകുടുംബമായതിനാൽ ഇതിൻ്റെ ഒരു സ്വാധീനം എല്ലാ കാര്യങ്ങളിലും പ്രകടമായി കാണാം. തനിക്ക് 5-6 വയസ്സുള്ളപ്പോൾ എഴുന്നേറ്റ് ഉടൻ തന്നെ കുളത്തിൽ ചെന്ന് കുളിക്കുകയും അതിനുശേഷം വീട്ടിലും അമ്പലത്തിലും ഈശ്വര പ്രാർത്ഥന നടത്തുകയും ചെയ്തിരുന്നതായി എഴുത്തുകാരി ഓർക്കുന്നു. പൂജയുടെ പായസവും മലരും അതോടൊപ്പം ചൂടുള്ള പൊടിയേറി കഞ്ഞിയും ചുട്ട പപ്പടവും കൂട്ടി കുടിക്കുന്നു. അത് കഴിഞ്ഞ കടലാസും തൂവൽ പേനയും എടുത്ത് ആശാന്റെ അടുത്തേക്ക് പോകുന്നു. ഒട്ടകപ്പക്ഷിയുടെ തൂവൽ ചെത്തിയെടുത്ത് അതിൽ കുട്ടികൾ സ്വയം ഉണ്ടാക്കിയ മഴിച്ചൊഴിച്ചാണ് എഴുതിയിരുന്നത്. നിലവിലെ പഠന വിഷയങ്ങൾക്ക് പുറമെ സംസ്കൃതവും പഠിക്കണമായിരുന്നു. സന്ധ്യയായാൽ നാമജപവും അത്താഴത്തിനു ശേഷം അച്ഛൻ വായിപ്പിക്കുന്ന പുരാണങ്ങളും ഉണ്ടാകും. ഇതെല്ലാം ഒരു ദിവസത്തെ ചിട്ടകളായിരുന്നെങ്കിലും അമ്പലത്തിൻ്റെ കിഴക്കേ വശത്തുള്ള കുന്നിലേക്ക് പോകാനും അവിടെ കളിക്കാനും അസ്തമയത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കാനും എഴുത്തുകാരി സമയം കണ്ടെത്തിയത് ആയത് ഇന്നും ഓർക്കുന്നു. കാലത്തിൻ്റെ മാറ്റങ്ങൾ അനുസരിച്ച് ആ കുന്നിനും മാറ്റങ്ങൾ വരുന്നതായി എഴുത്തുകാരി കാണുന്നു. സ്കൂളും അതിനനുസരിച്ചുള്ള പുരോഗതിയും എഴുത്തുകാരി നോക്കിക്കാണുന്നു. ഒപ്പം മനുഷ്യൻ്റെ ഈ വളർച്ച യഥാർത്ഥ പുരോഗതിയിലേക്കാണോ എന്ന ആശങ്ക പങ്കുവെക്കുകയും ചെയ്യുന്നു. ഇതാണ് എൻ്റെ കുട്ടിക്കാലം എന്ന ലേഖനത്തിലെ ഉള്ളടക്കവും. എൻ്റെ വായന എല്ലാവരും ആസ്വദിച്ചു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി. നമസ്കാരം.